അതുപോലെ തന്നെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോട് വിട പറയാൻ മടിച്ചു നിൽക്കുകയാണ്. കാര്യം അവർക്ക് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാഥനില്ലാതായി എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട്. അവർ നാളെയാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു യാത്രാ മൊഴി നൽകുന്നത്. നാളെയാണ് ഉമ്മൻചാണ്ടിക്ക് അവർ യാത്രാ മൊഴി നൽകുന്നത്. 3000 മേലെ പോകും, അത് ഉറപ്പാണ്. വളരെ ശക്തമായ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഇവിടെയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യണം, എനിക്ക് എൻ്റെ റിസൾട്ട് ഒന്ന് കാണണം, അത് കഴിഞ്ഞാൽ തിരിച്ച്. അത് തീർച്ചയായിട്ടും അച്ചു ഉമ്മന് ഉള്ള ആവേശമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് കിട്ടുന്ന ആവേശമാണ്. വാഴത്താനം ഗ്രാമപഞ്ചായത്തിൽ ഞാലിയാകുടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഞാലിയാകുടിയിൽ നിന്ന് എനിക്ക് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓപ്പൺ ജീപ്പിൽ കയറാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ദീർഘദൂരം യാത്ര ചെയ്ത് വാകത്താനം പുതുപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശം ആ തോട്ടക്കാട് നിന്നാണ് റോഡ് ഷോയ്ക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടി കഴിഞ്ഞത്. തോട്ടക്കാട് നിന്നും പിന്നെയും ആരംഭിച്ച് കുറച്ചധികം ദൂരം കഴിഞ്ഞു ഒന്ന് ഓർഡറായി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലൂടെ പര്യടനം തുടരവേ ഏത് പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും 100 വരുന്ന പ്രവർത്തകർ മാത്രമല്ല വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള മറ്റാളുകൾ അവരൊക്കെ റോഡ് ഷോയുടെ ഭാഗമായി പാമ്പാടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു മഹാസമുദ്രം, ഒരു മനുഷ്യ മഹാസമുദ്രമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റോഡ് ഷോ മാറുന്നതിനാണ് സാക്ഷ്യം. ഫ്രണ്ട്സ്, അങ്ങനെ നാളെ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് പുതുപ്പള്ളി. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ യഥാർത്ഥ വിലയിരുത്തൽ ഞങ്ങൾ നടത്തും. ഇപ്പോഴും ഞങ്ങൾ ചാണ്ടിയമ്മന് ഒരു 15,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഏതായാലും നാളെ ഉറപ്പായിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വിലയിരുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.